കഞ്ചിക്കോട് ശ്രീമദ് ഭാഗവത സപ്താഹ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാലാമത ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. കഞ്ചിക്കോട് കാഞ്ചി കാമകോടി ശിവക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം അഖിലേന്ത്യാ ധർമാചാര്യ സഭാ പ്രസിഡന്റ് സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന ഗുരു ഭഗവാൻ വേദവ്യാസ മഹർഷിയും ജഗദ്ഗുരു ആദിശങ്കര ആചാര്യരുമാണ്. AD 820 സമാധിയായ ജഗദ്ഗുരു ആദിശങ്കരാചാര്യരുടെ പേരിലാണ് AD 825 മലയാള വർഷം എന്ന കൊല്ലവർഷം ആരംഭിച്ചത്. ഈ വർഷം 2000 എന്ന മലയാള വർഷമാണ് ഏറ്റവും ശ്രേഷ്ഠമായ വർഷം. ഇതിൽ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങളെല്ലാം കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും കലിയുഗത്തിലും 480 വയസ്സ് പ്രായമായിരുന്ന കാലം, 360 വയസ്സ് പ്രായമായിരുന്ന കാലം, 240 വയസ്സ് പ്രായമായിരുന്ന കാലം, 120 വയസ്സ് പ്രായമായ ഇപ്പോഴത്തെ കലിയുഗത്തിലും ധർമ്മം അർത്ഥം കാമം മോക്ഷം ഈ നാലെണ്ണം നേടുവാൻ വേണ്ടി മാത്രം ബ്രഹ്മചാരിക്ക് ഗൃഹസ്ഥന് വാനപ്രസ്ഥന് സന്യാസിക്കും ഈ നാലാശ്രമക്കാർക്കും ജ്ഞാനയോഗം ക്രിയായോഗം അതുപോലെ രാജയോഗം ഇത് മൂന്നും ചേർന്ന ഭക്തിയോഗം എന്ന നാല് യോഗങ്ങളിലൂടെ നേടാൻ വേണ്ടി സാധാരണക്കാരനായ മനുഷ്യനും മനസ്സിലാക്കാവുന്ന രീതിയിൽ തയ്യാറാക്കിയ സപ്താഹ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി രാധേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ശിവക്ഷേത്ര ട്രസ്റ്റി ഷഡഗോപാലൻ, സി സുശീൽ കുമാർ എന്നിവർ ആശംസ നേർന്നു. യജ്ഞാചാര്യൻ എ രാമസ്വാമി തൃപ്പുണിത്തറ, പൂജാരി കറുത്ത മേശേരി പ്രസാദ് നമ്പൂതിരി, സഹ യജ്ഞാചാര്യ ലളിതാ കൃഷ്ണവാര്യർ, സപ്താഹ കമ്മിറ്റി ഭാരവാഹികളായ എം വിശ്വനാഥൻ നായർ, എം രാധാകൃഷ്ണൻ, പി രവീന്ദ്രനാഥൻ, എം സുനില എന്നിവർ സംസാരിച്ചു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത്. UTV ന്യൂസ് പാലക്കാട്.